രണ്ട് പതിറ്റാണ്ടിടയിൽ ഏറ്റവും കൂടുതൽ സമയം മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ആൾ ഏറ്റവും കൂടുതൽ തവണ മുഖ്യമന്ത്രിയായിട്ടിരുന്നിട്ടുള്ള ആൾ ഏറ്റവും കൂടുതൽ കൂറുമാറി മുഖ്യമന്ത്രിയായിട്ടിട്ടുള്ള നിതീഷ് കുമാർ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തെ പറ്റിയും അദ്ദേഹത്തിൻ്റെ ഇതുവരെയുള്ള രാഷ്ട്രീയത്തെപ്പറ്റിയും ഒന്ന് കേട്ടാൽ കൊള്ളാം ഞാൻ ഈ ഇദ്ദേഹത്തെ ശ്രദ്ധിക്കുന്നത് വാജ്പേയി സർക്കാരിൽ ഇദ്ദേഹം റെയിൽവേ മിനിസ്റ്റർ ആയിരുന്നു അതിന് തൊട്ടു മുമ്പായിരുന്നു ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് യാദവ് വലിയ ആയിരുന്നു റെയിൽവേയുടെ കാര്യമൊക്കെ പറഞ്ഞിട്ട് മോസ്റ്റ് എഫിഷ്യൻറ്റ് അഡ്മിനിസ്ട്രേറ്റർ അദ്ദേഹത്തെ ഇംഗ്ലണ്ടിലേതോ യൂണിവേഴ്സിറ്റി ഒക്കെ വിളിച്ചു ലണ്ടൻ സ്കൂൾ ഓഫ് എക്കണോമിക്സോ അവിടെ ഇവിടെയൊക്കെ പോയി ലാലു പ്രസാദ് യാദവ് വലിയ ഷൈനിങ് ഒക്കെയായിരുന്നു ഇദ്ദേഹം ഇതിനൊന്നും പോയില്ല നിതീഷ് കുമാർ റെയിൽവേ മിനിസ്റ്റർ അപ്പോൾ ആദ്യം അദ്ദേഹം റെയിൽവേ ലൈൻ ഡബിളിങ്ങാണ് ശ്രദ്ധിച്ചത് എല്ലായിടത്തും ഡബിൾ ലൈൻ കൊണ്ടുവന്നു അതോടെ എന്ത് സംഭവിച്ചു ട്രെയിനുകൾ ലേറ്റാവുക ലേറ്റ് ആവുക എന്നുള്ള ഒരു സമ്പ്രദായം തീരെ കുറഞ്ഞു ഇപ്പോഴും ഇല്ലയെന്ന് ചോദിച്ചാലും ഉണ്ട് എന്നാൽ ഇത് വളരെ കുറഞ്ഞു ഇതാരെ ചെയ്തതെന്ന് ചോദിച്ചാൽ നിതീഷ് കുമാറാണ് ചെയ്തത് ഇത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പാണ് അദ്ദേഹം ഈ ഗുഡ്സ് ട്രെയിൻ ഗുഡ്സ് ട്രെയിനിൻ്റെ ചാർജ് വർദ്ധിപ്പിച്ചുകൊണ്ട് യാത്രക്കാർക്കുള്ള ചാർജ് ലിമിറ്റഡ് ആയിട്ട് വർദ്ധിപ്പിക്കും പക്ഷേ വളരെ കുറവായിരിക്കും ഇപ്പോൾ ഇന്ത്യയിലുണ്ടല്ലോ നമ്മൾ യാത്ര ചെയ്യുന്ന നമ്മളെ കൊണ്ടുപോകാനുള്ളതിൻ്റെ നാൽപ്പത്തി നാല് ശതമാനമാണ് നമ്മുടെ ടിക്കറ്റ് ചാർജ് ബാക്കി അമ്പത്താറ് ശതമാനം ആര് തരുന്നു ഗുഡ്സ് ട്രെയിനിൽ നിന്ന് ട്രാൻസ്ഫർ ചെയ്യുകയാണ് ഗുഡ്സ് ട്രെയിനിൻ്റെ ഇത് കൂട്ടും ട്രാൻസ്പോർട്ട് അപ്പോൾ ഗുഡ്സ് ട്രെയിൻകാർക്ക് പ്രശ്നമാകുമല്ലോ ഇതിൽ സാധനങ്ങൾ കൊണ്ടുപോകുന്ന ഫ്ലൈറ്റ് ചാർജ് കൂടും അവർക്കൊരാശ്വാസമായിട്ട് എന്തു ചെയ്തു അവരൊരു സാധനം ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഇത്ര മണിക്കൂറിനകം ഡെലിവറി ചെയ്യും ചെയ്തില്ലെങ്കിൽ താമസിക്കുന്ന ഓരോ മണിക്കൂറിനും ഇത്ര രൂപ വെച്ച് റെയിൽവേ നഷ്ടപരിഹാരം കൊടുക്കും അങ്ങനെയാണ് ഇപ്പം അതുകൊണ്ടാണ് പലപ്പോഴും പ്രശ്നം അത് കാണും നമ്മുടെ പാസഞ്ചർ ട്രെയിൻ പിടിച്ചിട്ടിട്ട് ഗുഡ്സ് ട്രെയിൻ കയറിപ്പോകും നമ്മളെല്ലാം പറയും നമ്മുടെ വേണ്ടി പിടിച്ചിട്ട് ഗുഡ്സ് ട്രെയിൻ പോകും എന്തോ കാരണം അവനീ പറഞ്ഞ സമയത്തിനുള്ളിൽ എത്തണം എത്തിയില്ലെങ്കിൽ പിഴ കൊടുക്കണം അല്ലെങ്കിൽ ഡ്രൈവറോട് ചോദ്യം വരും ഇതിൽ കറപ്ഷൻ നടന്നു കേട്ടോ നടക്കാറുണ്ട് ഈ ഗുഡ്സ് ട്രെയിൻ ഔട്ടറിൽ കൊണ്ടുപോയിട്ട് അങ്ങ് എടുത്തു ഇവർ എന്നിട്ട് സമയം തെറ്റിച്ചിട്ട് പ്ലാറ്റ്ഫോമിലേക്ക് കയറും എന്നിട്ട് അപ്പോൾ പെനാൽറ്റി കിട്ടുമല്ലോ മറ്റേ അയാളിന് ഡാമേജസ് റെയിൽവേന്ന് കിട്ടും അതിൻ്റെ ഒരു പോർഷൻ ഈ ഡ്രൈവർക്ക് കിട്ടും അയാളെ സമയത്തോളം കാര്യമായ താമസമൊന്നും ഉണ്ടായിട്ടില്ല പക്ഷേ അയാൾക്ക് ക്ലെയിം ഉണ്ട് താനും റെയിൽവേയിൽ ഇങ്ങനെയുള്ള ചില്ലറ കറപ്ഷൻസുമൊക്കെ ബട്ട് ബേസിക്കലി റെയിൽവേ ഡബിളിങ് ഉണ്ടാക്കിയിട്ട് പിന്നീട് ഈ പരിഷ്കാരങ്ങൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് കൊണ്ടുവന്നതൊക്കെ നിതീഷ് കുമാറിൻ്റെയാണ് അന്ന് നിതീഷ് കുമാർ ഒരു ഓപ്പൺ പത്രസമ്മേളനം ഐ റിമെമ്പർ ഇറ്റ് എൻ ഡി ടി വിയിലാണ് നാട്ടുകാരെ വിളിച്ചിട്ട് അവരുടെ മുമ്പിൽ നിതീഷ് കുമാർ ഇരുന്നു സാധാരണ മനുഷ്യരെ വിളിച്ചിട്ട് ഒരു പത്ത് അമ്പത് അറുപത് പേരടങ്ങുന്നു അവരുടെ ചോദ്യത്തിന് മുഴുവന് ദേഹന്മാർ കൂടി പറയുന്നു ഒരു കടലാസും കയ്യിലില്ലാതെ സാധാരണക്കാരുടെ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ വലിയ പ്രയാസമാണ് കാരണം അവർ ചോദിക്കുന്നത് മൊറേനയിൽ നിന്ന് പറ്റ്നയ്ക്കുള്ള എക്സ്പ്രസ് എന്ന് തുടങ്ങും ഇപ്പോൾ എവിടെയാണ് മൊറേന എവിടെയാണ് പാറ്റ്ന ഇത് ഒരു റെയിൽവേ മന്ത്രി അറിഞ്ഞിരിക്കേണ്ടത് മൊറേന മധ്യപ്രദേശിലെ ഒരു സ്ഥലമാണ് പാറ്റ്ന ഓഫ് കോഴ്സ് അദ്ദേഹത്തിന് അറിയാം അദ്ദേഹത്തിൻ്റെ ബീഹാറിലെ പാറ്റ്നയാണ് ഇത് തമ്മിലുള്ള കണക്റ്റിംഗ് എക്സ്പ്രസ് എന്ന് തുടങ്ങും എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഓർമ്മയിൽ നിന്ന് കൃത്യമായിട്ട് അദ്ദേഹം പറയും പലതവണ അത് ചെയ്യാൻ നോക്കി അതിനിടയ്ക്ക് വരുന്ന മലനിരകളും അതൊരു പ്രശ്നമാണ് അവിടെ ഒരു തരംഗം വേണം ത്വരങ്കം നിർമ്മിക്കാൻ പോകുമ്പോൾ മോളിൽ നിന്ന് ഇത് ഇടിയുന്നു കാര്യങ്ങൾ നല്ലപോലെ പഠിക്കുന്നുണ്ട് എല്ലാം എല്ലാ ഡീറ്റെയിൽസും നിർഭാഗ്യവശാൽ മലയാളികൾ ആരും അതിലുണ്ടായിരുന്നില്ല കാരണം മലയാളികൾക്കൊരു കാര്യം അറിയണം എന്നുള്ള താല്പര്യമൊന്നുമില്ല ആ ബഹളം വയ്ക്കുക എന്നുള്ളതല്ലാതെ കാര്യങ്ങളും താല്പര്യമില്ല ഒന്നും അറിയയ്ക്ക് ആണ് ആ മനുഷ്യൻ പിന്നെ പൊളിറ്റിക്സിൽ ഈ കൂറുമാറ്റം എന്ന് പറയുന്നത് ഒരു ഇഷ്യൂ അല്ലാതെയായി ഇപ്പോൾ കേരളം ഇതിനൊക്കെ ഉദാഹരണമാണ് കേരളം കാണിച്ച എക്സാമ്പിളാണ് അവർ ബൾക്കായിട്ട് കാണിക്കുന്നത് മനസ്സിലായി പണ്ടൊരിക്കൽ ഈ പിന്താങ്ങി പ്രതിപക്ഷം എന്ന് പറഞ്ഞൊരു വാക്ക് ഉണ്ടായത് കേരളത്തിലാണ് അതായത് പി എസ് പി സർക്കാരിന് കോൺഗ്രസ് പുറത്തുനിന്ന് പിന്താങ്ങുന്നു കോൺഗ്രസ് പ്രതിപക്ഷമാണ് പക്ഷെ പിന്താങ്ങുന്നുണ്ട് ഭരണകക്ഷിയാണ് ഇതാണ് പിന്താങ്ങി പ്രതിപക്ഷം ഇപ്പം ഇത് കേരളത്തിൽ തുടങ്ങിയതാണ് കേരളത്തിൽ ഇപ്പോൾ കാലുമാറ്റം നടന്നിട്ടുണ്ട് ലോനപ്പൻ നാടം കാലുമാറിയതാണ് സെൽവരാജി കാലുമാറിയതാണ് ഒന്നും ഒറ്റയ്ക്കൊക്കെ കാലുമാറ്റമൊക്കെ നടന്നിട്ടുണ്ട് ഈ വലിയ പ്രിൻസിപ്പിളൊന്നും കേരളത്തിന് അവകാശപ്പെടാനില്ല കാര്യത്തിൽ കോൺഗ്രസ്സിൽ നിന്ന് വലിയൊരു കഷ്ണം എ കെ ആന്റണിയും ആദർശ ആദർശീരത്വം കൊണ്ട് നിക്കപ്രതില്ലാത്ത വി എം സുധീരൻ അടക്കം നയനാർ നയനാരെ പിന്തുണക്കാനായിട്ട് പോയതാണ് കോൺഗ്രസ് എ എന്ന് പറഞ്ഞത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ടിലും മറ്റോ ആണ് എൺപതിൽ പോയിട്ട് എൺപത്തിരണ്ടിൽ തിരിച്ചു വന്നു രണ്ട് വർഷം നയനാരുടെ കൂടെ ആയിരുന്നു ഈ പറഞ്ഞ മൈനന്മാരല്ല ഇവരൊക്കെ ഇപ്പോൾ ആദർശം പഠിപ്പിക്കും നമ്മളെ സി പി എമ്മും ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ സി പി എം സി പി ഐ എത്ര തവണ അവരകുന്നു എത്ര തവണ കൂടി എന്തിനാണ് അവരകുന്നത് എന്തിനാണ് അവർ കൂടിയത് ഒരു ലോജിക്കുമില്ല മുസ്ലിം ലീഗ് വൈ ആൻഡ് ലാർജ് കോൺസ്റ്റൻ്റ് ആയിട്ട് ഒരു നിലപാടെടുക്കുന്നവരാണ് അതുകൊണ്ടാണ് ഞാൻ കേരള രാഷ്ട്രീയത്തിൽ തറവാടികൾ എന്നവരെ വിളിക്കുന്നത് പക്ഷെ ഒരു തവണ അവരും അങ്ങോട്ടൊന്നു പോയി പിന്നെ തിരിച്ചു വന്നു ഇ അതെ അപ്പോൾ ഈ കൂറുമാർഗ കൂറ് എന്നുള്ള വാക്ക് ശരിയല്ല രാഷ്ട്രീയ ലാഭം അല്ലെങ്കിൽ കണ്ടിന്യൂറ്റി തൻ്റെ പ്രസക്തി ഇതൊക്കെ നിലനിർത്താനായിട്ട് ബീഹാർ രാഷ്ട്രീയത്തിലെ ഇത് പ്രസക്തി എന്ന് പറഞ്ഞാൽ ചോദിക്കുകയാണ് ബീഹാർ രാഷ്ട്രീയത്തിൽ കൃത്യമായ പ്രസക്തിയുള്ള അല്ലെങ്കിൽ ഒരു ജനപിന്തുണയൊക്കെ ഉള്ള ഒരു നേതാവ് തന്നെയാണ് ഇനി നിതീഷ് കുമാർ തീർച്ചയായിട്ടും അതുകൊണ്ടല്ലൊരു മുഖ്യമന്ത്രിയായത് ഈ ജനപിന്തുണ ഇല്ലാതെ നിങ്ങൾക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റില്ല ആകെ സംഭവിച്ച ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ കാസ്റ്റ് സെൻസസ് അല്ല കാസ്റ്റ് സർവേ നടത്തിയ അവിടെ നടത്തി കഴിഞ്ഞപ്പോഴാണ് ഈ പിന്നോക്ക വിഭാഗം പിന്നോക്ക വിഭാഗം എന്നൊക്കെ പറഞ്ഞ് നിതീഷ് കുമാർ നിൽക്കുന്നത് രണ്ട് ശതമാനമുള്ള പുള്ളിയുടെ ജാതിക്കാർ ബീഹാറുണ്ട് ഈ രണ്ട് ശതമാനമുള്ള ജാതിയിൽ നിന്നാണ് മുഖ്യമന്ത്രി ഇത് പലരും ചോദ്യം ചെയ്ത് ആഹാ ഇയാൾ ഇത്രയേ ഉള്ളോ അപ്പം അത് നിതീഷ് കുമാറിനൊരു ക്ഷീണം ഉണ്ടാക്കി ഞാൻ ബേസിക്കലി പറയാറുണ്ട് ഈ ജാതി സെൻസസ് ഇറക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ ഈ നോൺ ബി ജെ പി പാർട്ടികൾക്ക് വലിയ നാശനഷ്ടമുണ്ടാകും നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല ജാതി കളിക്കുന്നതുണ്ട് ഇദ്ദേഹം പറഞ്ഞത് ഇപ്പൊ രണ്ട് ഉള്ള നിതീഷ് കുമാർ അവിടുത്തെ മുഖ്യമന്ത്രിയെ കുറഞ്ഞ ആളല്ല കാരണം അതുപോലെ തന്നെ രണ്ട് ശതമാനം മാത്രമേ ഉള്ളായിരുന്ന മോദിയുടെ പുള്ളി ഇന്ത്യൻ പ്രധാനമന്ത്രിയാ അതെ വലിയ ജന ജനപ്രതിനിധികളുള്ള ആൾക്കാരായിരിക്കും അവർ കേട്ടോ അല്ലെങ്കിൽ അതുണ്ട് പക്ഷേ ഇതിങ്ങനെ എക്സ്പോസ്ഡ് ആയി പോകും എന്റെയും പ്രശാന്തിന്റെയും ജാതി വി ഡി സതീശന്റെ ജാതി പിണറായി വിജയന്റെ ജാതി ഇതെല്ലാം കൂടെ അറിയുന്നത് തന്നെ ഒരു ആശീലമാണ് അതുകൊണ്ടാണ് ഈ സെൻസസ് പാടില്ല മാത്രമല്ല ഇതെണ്ണം കൂടിക്കൂടി വരും പ്രശാന്ത് പ്രശാന്തിൻ്റെ ജാതി എന്ന് വിചാരിച്ച ആൾ ഞാൻ ബ്രോഡ്ലി ആ ജാതിയാണ് പക്ഷേ അതിനകത്ത് വേറൊരു ഉപജാതിയിൽപ്പെട്ടവനാണ് ഞാൻ എന്ന് പറയാൻ തുടങ്ങി ജാതിയുടെ ബെനിഫിറ്റ് കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ചിത്രീകരിക്കുന്നൊരു സ്വഭാവം വരും അത് ഈ ബി ജെ പിക്ക് പ്രശ്നമില്ല കാരണം ബി ജെ പി ഹിന്ദു കൺസോൾട്ടേഷന് വേണ്ടി നിൽക്കുന്നവരാണ് അവർ എബൗ കാസ്റ്റ് എങ്ങനെ റൈസ് ചെയ്യണം എന്ന് അവർക്കറിയണം പക്ഷേ മറ്റ് കക്ഷികൾ ഈ ജാതിയുടെ പിടിയിൽപ്പെട്ട് ഛിന്ന ഭിന്നമായി പോകും അല്ലെങ്കിൽ നോക്കുന്ന ഇവരെല്ലാം ഈ യാദവോ മുസ്ലിം ഐക്യം ഇത് വെച്ചിട്ട് കളിച്ചവരാണല്ലോ നിതീഷ് കുമാർ ആണെങ്കിലും ലാലു പ്രസാദ് ആണെങ്കിലും പക്ഷേ ഗുണം പിടിച്ചോ ഇല്ല വി പി സിംഗ് വലിയ കാർഡ് മണ്ഡൽ കമ്മീഷൻ കാർഡ് ഇറക്കിയിട്ട് ഭൂമി മുഴുവൻ പിടിച്ചെടുക്കുമെന്ന് പറഞ്ഞു അദ്ദേഹം തെറിച്ചു പോയതില്ലാതെ വല്ലതും സംഭവിച്ചില്ല ഈ ജാതി ഇതിൽ കളി കളി ജാതിയാണെങ്കിൽ അതിൽ തോൽക്കാൻ പോകുന്നത് ഇപ്പോൾ ഈ ഇന്ത്യ മുന്നണി എന്ന് പറയുന്ന ആൾക്കാരാണ് മോദിയെ ഒന്നും അത് അഫക്റ്റ് ചെയ്യാൻ പോകുന്നില്ല ഇതറിയാവുന്നതുകൊണ്ടാണ് നിതീഷ് കുമാർ ഈ ചെളിയിൽ നിന്നിട്ട് കാര്യം അതുപോലെ പുള്ളി ചാടാൻ കാരണം പിന്നെ വേറൊരു കാര്യം കൂടെ പറയുന്നുണ്ട് ശരിയോ തൊട്ട് എനിക്കറിയത്തില്ല ഈ പ്രശാന്ത് കിഷോർ എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ നയതന്ത്രജ്ഞനുണ്ടല്ലോ പുള്ളി പറഞ്ഞു അടുത്ത പ്രാവശ്യം ഈ നിൽക്കുന്ന സഖ്യത്തിൻ്റെ കൂടെ വന്നാൽ ഒരു ഒരു നാലോ മൂന്നോ നാലോ സീറ്റ് കൂടുതൽ പുള്ളി കിട്ടത്തില്ല അപ്പം അതുകൊണ്ട് പഴയ സഖ്യം നിങ്ങളുടെ പറഞ്ഞു എനിക്കറിയില്ല ഈ രാഷ്ട്രീയക്കാരുടെ കുറെ അന്ധവിശ്വാസങ്ങളിൽ ഒരു വലിയ അന്ധവിശ്വാസമാണ് ഈ പ്രശാന് പ്രശാന്ത് കിഷോർ പിന്നെ ഇപ്പൊ കോൺഗ്രസിന്റെ എന്താ അനുകൂലമാണ് കിട്ടുമെന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെയുള്ള അത് അന്ധവിശ്വാസമാണ് ഈ പ്രശാന്ത് കിഷോർ പറയുന്നതിനേക്കാൾ ഭംഗിയായിട്ട് നിങ്ങൾ ജയിക്കും പഴവങ്ങാടി ഗണപതിക്ക് തേങ്ങ അടച്ചാൽ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ പ്രശ്നം ശ്രദ്ധിച്ചിട്ടുണ്ടോ ഏറ്റവും വലിയ മാർക്കറ്റ് പഴവങ്ങാടി ഗണപതിക്കാണ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ റിസൾട്ട് വരുന്നവരെ എല്ലാ ദിവസവും നൂറ്റൊന്ന് തേങ്ങ വെച്ച് ഉടച്ചോളാം എന്ന് പറഞ്ഞിട്ടാണ് പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ സ്ഥാനാർത്ഥി അവിടെ പോവില്ല പോയാൽ കുറച്ചിലാണല്ലോ ഗണപതി മിത്താണല്ലോ പോകാൻ പാടില്ലാത്തതാണ് ആളെ വെച്ചടിക്കപ്പോൾ ഞാനിത് പോയപ്പോൾ ചാക്കിൽ നിറച്ച് വെച്ച് ഇപ്പോൾ ആൾക്കാർ നിന്നങ്ങ് അടിക്കുകയാണ് ഇത് അടിക്കാൻ കഴിവുള്ള ആൾക്കാരുണ്ട് അടിച്ചു പൊട്ടിക്കുക തേങ്ങ അടിച്ചു പൊട്ടിക്കുക ഒന്നരണ്ട് തേങ്ങ അടിക്കാൻ പറ്റും ഒരു നൂ നൂറ്റൊന്ന് തേങ്ങ പൊട്ടിക്കുക എന്ന് പറ്റില്ല നമ്മുടെ തോള് പൊട്ടിപ്പോവും അങ്ങനെ ഈ സ്കില്ലുള്ള ആൾക്കാരുണ്ട് അവരെ കൊണ്ട് കോൺട്രാക്ട് ബേസിൽ ഇത് ചെയ്യിക്കുന്ന ആൾക്കാർ അവരെന്നോട് പറഞ്ഞിട്ടുണ്ട് ഇന്ന എം എൽ എക്ക് വേണ്ടിയിട്ടാണ് ഇന്ന എം പിക്ക് വേണ്ടിയിട്ടാണ് അങ് ഒരു കാര്യം ശ്രദ്ധിച്ചായിരുന്നു ഇന്നലെ ഇതിന് ശേഷം വന്ന കുറച്ച് പ്രസ്താവനകളുണ്ട് നമ്മൾ നിതീഷ് കുമാറിനെ പറ്റി പഠിക്കുമ്പോൾ ചാട്ടക്കാരനാണോ ഓട്ടക്കാരനാണോ ഓന്താണെന്നൊക്കെ പറയും ഈ പ്രതിപക്ഷം പറയുമ്പോഴും അഴിമതി ആരോപണം ഇല്ലാത്തൊരു നേതാവാണ് രണ്ടാമത് ഇയാളെ കുറ്റപ്പെടുത്തുകയും അപ്രർത്ഥിക്കുകയും ചെയ്യുന്ന പുള്ളി കുറച്ച് കൂടെ സമയം അവരുടെ കൂടെ കൂടിയെങ്കിലും ഒന്ന് ലാലു പ്രസാദ് യാദവ് ലാലു പ്രസാദ് യാദവിൻ്റെ മക്കൾ ലോക അഴിമതിക്കാരായിട്ടുള്ള ആൾക്കാരാണ് ഇപ്പം ഞങ്ങൾ ഞ ഞാ ലാലു പ്രസാദും യാദവും തേജസ്വി യാദവും എന്ന് പറഞ്ഞാലെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഞങ്ങളാണ് നിങ്ങളാണ് ഞങ്ങൾ നി അതായത് ഓരോ അവിടുത്തെ ഓരോ ജനങ്ങളും ലാലുവും ഓരോ ജനങ്ങളും തേജസ്വി യാദവുമാണെന്നാണ് ഞാനറിയാൻ ആണെങ്കിൽ വലിയ പ്രയാസമായിരിക്കല്ലോ ബീഹാറിലെ കാര്യം ഈ ഇന്ത്യൻ വോട്ടർ മോസ്റ്റ് വൺ ഓഫ് ദ മോസ്റ്റ് അൺപ്രഡിക്റ്റബിൾ വോട്ടർ ഭൂലോകത്ത് ഇന്ത്യൻ വോട്ടർമാരാണ് അവർക്ക് അഴിമതി പോലും പലപ്പോഴും പ്രശ്നമാവാറില്ല ഇപ്പോൾ സ്വർണക്കള്ളക്കടത്ത് എന്നുള്ളതല്ല ഞാൻ അത് കഴിഞ്ഞുള്ള പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് അതിലൊരു ഒരു ടി വി ചർച്ചയിൽ ഇതോടെ സി പി എം വേരറ്റ് പോകുമോ ഞാൻ പറഞ്ഞു എനിക്ക് തോന്നുന്നില്ല എനിക്ക് ജനങ്ങളുടെ പെരുമാറ്റം ഞാൻ കണ്ടിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെ സംഭവിക്കുന്നുവെന്ന് ഞാൻ കരുതുന്നില്ല അതിലെൻ്റെ ബി ജെ പിയിലെ സുഹൃത്തുക്കൾക്ക് വലിയ ക്ഷീണമായി അത് എൻ്റെ പറച്ചിൽ എന്നെ വിളിച്ചു സംസാരിച്ച് ഞാൻ പറഞ്ഞു സി നിങ്ങൾ വിചാരിക്കുന്ന ഇമ്പാക്റ്റ് ഈ സ്വർണ്ണക്കടക്കണത്തിന് ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ ആ ഒരു വ്യക്തി വിളിച്ച വിളിപ്പുറത്തുള്ള ആൾ ഇയാളെ നോക്കിയാണ് ആൾക്കാർ വോട്ട് ചെയ്യുന്നത് അല്ലാതെ അയാളുടെ പാർട്ടിയിൽ തളപ്പത്തിരിക്കുന്ന ആൾ സ്വർണം കടത്തിയ ഇന്ന് അവന് നോക്കാറില്ല കടത്തിയെങ്കിൽ അയാളല്ലേ ഇവനൊന്നും ചിട്ടില്ലല്ലോ അതുകൊണ്ട് ഇനി ഇരിക്കട്ടെ വോട്ട് കാരണം ഇവൻ അയ്യോപ്പൊന്ന് വിളിച്ചാൽ ഓടി വരുന്ന ചെറുക്കന അവന് വോട്ട് ചെയ്യും ഇങ്ങനെ ഈ ഒരു വോട്ട് എന്ന് പറയുന്നതിനകത്ത് എത്ര ഫാക്ടേഴ്സ് ഉണ്ടെന്ന് അറിയാം ഒരു നെഗറ്റീവ് ചിന്തയുണ്ട് ഒരു പോസിറ്റീവ് ചിന്തയുണ്ട് ഇയാളെത്ര ഉപകാരപ്പെടും എന്നുള്ള ചിന്തയുണ്ട് അപ്പോൾ ആ സമയത്ത് ചിലപ്പോൾ ഈ പറഞ്ഞ അഴിമതിയോ അതോ ഇതോ ഒക്കെ അപ്രസക്തമായി പോകും അങ്ങനെയാണ് ഈ ലാൽ വിദ ഇതുപോലെയുള്ള അഴിമതിക്കാരൊക്കെ പലപ്പോഴും ജയിച്ചു വരുന്നുണ്ട് അവർ ഇല്ലേ അത് പിന്നെയും ജയിച്ചു വരുന്നുണ്ട് അപ്പോൾ അവർക്കും വോട്ട് ചെയ്യാൻ ആളുണ്ട് വോട്ട് ചെയ്യാനാളുണ്ട് പക്ഷേ അഴിമതി ആയിട്ട് ഒരു കാര്യം ഇന്ത്യൻ ജനതയുടെ സ്വഭാവത്തിന് മേൽ ആരോപിക്കാൻ പറ്റില്ല ആരോപിച്ചാൽ അതിനെതിരായിട്ട് ഇന്ത്യൻ്റെ കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടില്ല എന്നുള്ള ചോദ്യം വരും അതുകൊണ്ട് തെരഞ്ഞെടുപ്പ് വരുന്നവരെ കാത്തിരിക്കുക എന്നുള്ളതാണ് ഇപ്പം നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം നിതീഷ് കുമാർ പുതിയ പാടയത്തിൽ വന്ന് അല്ലെങ്കിൽ ബി ജെ പിയുടെ കൂടെ വന്നതുകൊണ്ട് ഇന്ത്യ മുന്നണി തകർ തകർന്നു എന്ന് തന്നെ പറയാം കാരണം ബാക്കി ചില കാര്യങ്ങൾ നമ്മൾ കാണുന്നുണ്ടല്ലോ മമതാ ബാനർജിയുടെ തുടക്കം മമതാ ബാനർജി പോയി അപ്പം ഈ ഒരു ഇതുകൊണ്ട് സംഭവിക്കുന്നത് എൻ ഡി എ അടുത്ത പ്രാവശ്യവും ബീഹാർ പിടിച്ചടക്കും കാരണം കഴിഞ്ഞ പ്രാവശ്യം ഒറ്റ സീറ്റിൽ മാത്രം കോൺഗ്രസ് ഒറ്റ സീറ്റിൽ ബാക്കി എല്ലാം എൻ ഡി എ അല്ലെങ്കിൽ നിതീഷ് കുമാർ പിന്നെ രാംവിലാസ് പാസ്വാൻ്റെ മകന് ആറ് സീറ്റ് അതായത് ഇത് ഇതുകൊണ്ട് എത്ര കാര്യം പറഞ്ഞാലും ബി ജെ പിക്ക് അല്ലെങ്കിൽ നിതീഷ് കുമാറിനുമേ ഗുണമുള്ളൂ അപ്പം അത് അങ്ങനെ തന്നെ വരുമെന്ന് വിചാരിച്ച് നമുക്ക് അവസാനിച്ചു കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക